ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പെഷ്യൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അവർക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? അവർ നിങ്ങളിലേക്ക് വരുമോ? നിങ്ങളുടെ ആശങ്കകൾക്ക് വിരാമമാകുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ്. അവർക്ക് നിങ്ങളെ വേണോ? എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? അവരെന്താണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നൊക്കെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആലോചിക്കണം, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കണം. മനസ്സിലായോ? ഇവിടെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് അവർ ഇവിടെ അവരുടെ കറൻറ്റ് ഫീലിങ്സിനായിട്ട് ഞാനിവിടെ 6 കാർഡ്സ് എടുക്കും. അതുപോലെ തന്നെ നിങ്ങളുടെയും കറൻറ്റ് ഫീലിങ്സിനായിട്ട് 6 കാർഡ്സ് എടുക്കും. ആദ്യം നമുക്ക് അവരുടെ കറൻറ്റ് ഫീലിങ്സ് ഒന്ന് നോക്കാം. അവരുടെ കറൻറ്റ് ഫീലിങ്സ് ആണ് എടുക്കാൻ പോകുന്നത്. 10 ഓഫ് വാൻഡ്സ് ആണ്. ദ ഫൂൾ. Cups. Queen of Wands. Eight of Cups. Nine of Pentacles. ആറ് കാർഡ്സ് അവരുടെ കറണ്ട് ഫീലിങ്സിന് എടുത്തിട്ടുണ്ട്. ഇനി അതിൽ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ക്ഷമയോടുകൂടിയുള്ള കാത്തിരിപ്പ്. ഇത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ആണ് എടുക്കാൻ പോകുന്നത്. Six of Cups. Daughter of Cups. Pentacles. Ace of Cups. ഒരു കാർഡ് കൂടി എടുക്കാവേ. ജഡ്ജ്മെന്റ്. ഇവിടെ അവരുടെ കറണ്ട് എനർജിയിൽ 6 കാർഡ്സ് എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ കറണ്ട് എനർജിയിലും 6 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണ്? 10 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. രണ്ടോ സോർട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളിപ്പോൾ ഒരു ചീറ്റിങ്ങിൻ്റെ അവസ്ഥ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന എന്താണ്, ഈ വ്യക്തി എന്നെ ചീറ്റ് ചെയ്തിട്ട് പോയോ എന്നുള്ളതാണ് നിങ്ങളുടെ വിചാരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണ്, കണ്ടല്ലേ, ഒരുപാട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണ് നിങ്ങൾ. പക്ഷേ ഇവര് ഈ വ്യക്തിയുടെ യാതൊരു വിവരവുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിവിടെ കണ്ടില്ലേ, ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഇവിടെ അവരുടെ എനർജിയിൽ 8 കപ്സ് വന്നിരിക്കുന്നു. നിങ്ങൾ തമ്മിൽ ഇവിടെ നോ കോണ്ടാക്ട്, ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇവിടെ എന്താണ്, നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ബ്രേക്കപ്പിലായിരിക്കാം, ചിലപ്പോൾ അതുമല്ല ഡിവോഴ്സ് ആകാനുള്ള തയ്യാറെടുപ്പിലും ആകാം. അങ്ങനെ എന്തായാലും ചിലപ്പോൾ കോടതി വഴി കേസുകൾ എന്തെങ്കിലും ആകാം, ഇവിടെ ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട്, കണ്ടില്ലേ, അതും പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥയിലും ആകാം എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവരുടെ എനർജി വന്നിരിക്കുന്നത് എന്താണ്, ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പക്ഷെ അവർക്ക് ഇതൊന്നും സാരമില്ല, അവർ നിങ്ങളെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്.
ഇവിടെ കാണാൻ കഴിയുന്നത്. അവർ നിങ്ങളെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ചിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവരുടെ എനർജിയിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന ടെൻ ഓഫ് വാൻസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്താണ്, ടെൻ ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ എനർജിയിൽ ടെൻ ഓഫ് സോഡ് വന്നിട്ടുണ്ട്. ഇവരുടെ അവരുടെ എനർജിയിലോ ടെൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. കാരണം അവരിവിടെ കഷ്ടപ്പെട്ടിട്ട് ഒരു ലൈഫ്, ഒരു ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജോലി അവരിവിടെ എൻഡാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഭാരമേറിയ ഒരു ജോലി ഉണ്ടായിരുന്നു അവരുടെ ചുമലിൽ. കാരണം അവർ ചിലപ്പോൾ മാരിഡ് ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാരായിരിക്കാം. എന്തായാലും ശരി, അതല്ല സിംഗിൾ ആയാലോ മാരിഡ് ആയാലോ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ തമ്മിലൊരു ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഡീപ്പ് ലവ് ഉണ്ട് ഇവിടെ നിങ്ങൾ തമ്മിൽ. അതിനൊരു ദൈവാനുഗ്രഹമുള്ള ലവ് ആണ്. അത്രമാത്രം ഇവിടെ സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ലവ് ആണ്. അത്രമാത്രം ഇവിടെ അഫക്ഷനേറ്റ് ആണെന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ ടെൻ ഓഫ് വാൻസ് വന്നിരിക്കുന്നത് പറയുന്നത് ഒരു ജോലി എൻഡാക്കി വെച്ചിട്ട് അവർക്കൊരു ഭാരമുണ്ട്. ആ ഒരു ഭാരം, അവരുടെ തലയിൽ ഒരു ഭാരമുണ്ടായിരുന്നു അവർക്ക്. കാരണം അവർക്ക് നല്ല ഉത്തരവാദിത്ത ബോധമുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ അവർക്ക് ആ ഒരു ഭാരം അങ്ങോട്ട് താഴെ വെച്ചിട്ട് വേണം നിങ്ങളുമായിട്ട് പുതിയൊരു ജീവിതം തുടങ്ങാൻ. ദ ഫൂളാണ് പിന്നീട് വന്നിരിക്കുന്നത്. ടെൻ ഓഫ് വാൻസ് കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടെ ഫൂളാണ് വന്നിരിക്കുന്നത്. പുതിയൊരു ലൈഫിലേക്ക് തുടക്കം കുറിക്കണം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നേരത്തെ തന്നെ നിങ്ങൾ തമ്മിൽ ലെസ് കോണ്ടാക്ട് ആയിട്ടുണ്ട്. ഇവിടെ എല്ലാ ദിവസവും നിങ്ങൾ തമ്മിലൊരു ചിലപ്പോൾ അവരൊരു ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് അങ്ങ് അകന്നു പോകാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. ഇവിടെ കുറച്ചൊരു അകൽച്ചയുണ്ട്. കാരണം ഇവിടെ സ്നേഹം ഇപ്പുറത്ത് കാണുന്നില്ല, കാണാതെ ഇരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം കാണണ്ട എന്ന് തൽക്കാലം വിചാരിച്ചിരിക്കുകയാണ്. അല്ലാതെ ഒരിക്കലത്തേക്കുമല്ല, ഇവിടെ തൽക്കാലം കാണുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. തൽക്കാലത്തേക്ക് ഒന്നും മാറ്റി വെച്ചിട്ട്, കാരണം എന്താണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ചുമതലാബോധമുണ്ട് അവരുടെ ശിരസിൽ. അതാണ് അവരുടെ ജീവിതത്തിൽ അത്രമാത്രം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അവർ ഇവിടെ നോക്കിക്കണ്ട് നടത്താനുള്ള ചുമതലാബോധം അവരുടെ തലയിൽ ഉണ്ട്, അവർക്കുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവർ എന്ന് മനസ്സിലാക്കാം. പിന്നീട് അവർ നിങ്ങളുമായിട്ടൊരു തുടക്കം കുറിക്കണം എന്ന് തന്നെ അവരാഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിഷ്കളങ്കമായ സ്നേഹമാണ്, ദൈവികമായ റൊമാൻറ്റിക് ലവ് ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഫ്ലവർ കണ്ടില്ലേ, ഇവിടെ റൊമാൻറ്റിക് ലവ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ഇതൊന്നും വിട്ടുപോകത്തില്ല. ഇവിടെ ദൈവികമായ ഒരു എനർജിയാണിത്. നിങ്ങൾ തമ്മിൽ ദൈവാനുഗ്രഹമുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നീട് വന്നിരിക്കുന്ന അവരുടെ എനർജിയിൽ ടെൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, വീണ്ടും സോൾ കണക്ഷനാണ് ഇവിടെ. ടെൻ ഓഫ് കപ്സ് ആണ്. എന്തായാലും ഒന്നിച്ചു ചേർന്ന് നിങ്ങളോട് നല്ല ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ്, ഒരുമിച്ച് ചേരണമെന്ന് തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കുന്ന കപ്പ് വാട്ടർ സൈൻ. കണ്ടല്ലേ, ഇവിടെ ഒരുപാട് ഒരുപാട് ഇമോഷൻസ് ആണ്. ഒത്തിരി ഒത്തിരി കൂടിച്ചേരണം, കൂടിച്ചേരാതെ പറ്റില്ല. വീണ്ടും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി, ഇവിടെ കൂടിച്ചേരാതെ പറ്റില്ല. ഉയർന്ന ഒരു പദവിയിലേക്ക് വരണം. ക്യൂൻ ഓഫ് വാൻസ് വീണ്ടും വന്നിട്ട് എത്രമാത്രം ആവേശമുണ്ട്. കണ്ടല്ലേ, ഉയർന്ന ഒരു പദവിയിലേക്ക് വരണം. വന്നിട്ട് വരാറായിട്ടുണ്ട്. വന്നിട്ട് വേണം നിങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷന് നല്ലതുപോലെ ദൈവാനുഗ്രഹമുണ്ട്. കാരണം ഇവിടെ നയൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടില്ലേ, നല്ലതുപോലെ ദൈവാനുഗ്രഹമുള്ള ഒരു ബന്ധമാണെന്നാണ് ഇവിടെ കാണുന്നത്. നല്ല സോൾ കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ. അപ്പോൾ ഇത് ഒരിക്കലും വിട്ടുപോകത്തില്ല. വിട്ടുപോകത്തില്ലെന്ന് പറയുമ്പോഴെന്താണ്, ആരും ആരെയും ഉപേക്ഷിക്കുന്നില്ല. തൽക്കാലത്തേക്ക് ഓൺ ആൻഡ് ഓഫ് റിലേഷനാണിത്. വരുന്നു പോകുന്നു, ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നത്. കാരണം എന്താണ്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാവും അല്ലേ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അടുത്ത നിങ്ങളുടെ ഈ ബന്ധം പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഓ അവർ വരില്ലായിരിക്കും എന്നൊക്കെ നിങ്ങളിവിടെ വിചാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ വാടിക്കൊഴിഞ്ഞ ചേമ്പിൻ തണ്ട് പോലെ, അല്ലെങ്കിൽ ഇവിടെ വിടരാൻ കൊതിച്ച ഒരു പൂമട്ട് വാടിത്തെരിഞ്ഞു പോയി, വാടിക്കൊഴിഞ്ഞു പോയി എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം. നിങ്ങൾ അവരെ വിശ്വസിക്കുന്നില്ല, പക്ഷെ അവർക്ക് തീർച്ചയായിട്ടും അവർക്കൊരു ഉറച്ച തീരുമാനമുണ്ട്. മനസ്സിലായില്ലേ, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അത്രമാത്രമാണ്. വിട്ടുപിരിയാൻ ഒരിക്കലും പറ്റുന്നില്ല. ചിലപ്പോൾ മാരിയുടെ ഏതൊരു കണ്ടീഷനിലായാലും ഏതൊരു അവസ്ഥയിലായാലും കരുതുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടുത്തെ എനർജി വന്നിരിക്കുന്നത് ഇപ്രകാരമാണ് എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ എനർജി നോക്കാം. അവരുടെ എനർജിയാണ് ഈ പറഞ്ഞതല്ല, കണ്ടില്ല. എന്നിട്ടും അവർ ക്ഷമയോടുകൂടി നിങ്ങളെ കാത്തിരിക്കുന്ന ക്ഷമയാണ് ഇവിടെ. വരും, വരാതിരിക്കില്ല, ഒന്നുചേരും, ഞങ്ങൾ ഒന്നുചേരും, എനിക്ക് അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഉറച്ച തീരുമാനമാണ് ഇവിടെ.
ആ ഒരു തീരുമാനത്തിന് മാറ്റമില്ല, അതിവിടെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. എന്ത് വന്നാലും ക്ഷമിക്കുക, അതാണ് ആ ഒരു ക്ഷമയോടുകൂടിയുള്ള കാത്തിരിപ്പാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ എന്താണ്, ഇവിടെ ഫോർ ഓഫ് വാൺസ് ആണ് നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്നത്. ഫോർ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എന്താണ്, അവരുമായിട്ട് ഒന്ന് സ്റ്റേബിളായ ഒരു ലൈഫ് വേണം, അത് സോളിഡ് ആയിരിക്കണം, സ്റ്റെബിലിറ്റി വേണം എന്നൊക്കെയാണ് നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത്. എന്ത് വന്നാലും വേണ്ടില്ല, എനിക്ക് അവരുമായിട്ട് ഒന്നിച്ചൊരു നല്ല ജീവിതത്തിലേക്ക് പോകണം, സന്തോഷകരമായിട്ട് പിന്നെ കുട്ടികളും ഒന്നിച്ച് നല്ല ഒരു ഫാമിലിയിലേക്ക് പോകണം, നല്ലൊരു പുതിയ വീട്ടിലേക്ക് അല്ലെങ്കിൽ വാഹനം വാങ്ങിച്ചിട്ട് ഒന്നിച്ച് കറങ്ങാം എന്നൊക്കെയുള്ള ചിന്തകളാണ് നിങ്ങളിവിടെ കൂട്ടിവെക്കുന്നത്. നിങ്ങൾ സ്വപ്നം കണ്ട് കൂട്ടിവെക്കുകയാണ് ചിന്തകൾ ഓരോന്നും, അങ്ങനെ കൂട്ടിവെക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് നല്ല ആവേശത്തോടുകൂടി നിങ്ങളുടെ കാത്തിരിപ്പാണ്. ഇവിടെ സിക്സ് ഓഫ് കപ്സ്, ഇനി എന്ത് വന്നു കഴിഞ്ഞാലും പിണങ്ങി കഴിഞ്ഞാൽ വീണ്ടും ഇടണം. കുറെ വിചാരിക്കും ഞാൻ അങ്ങ് പിണങ്ങിയിരിക്കാന്ന്, പക്ഷെ പറ്റില്ല. ആ ഒരു നിഷ്കളങ്കതയാണ് മനസ്സിൽ, ആ നിഷ്കളങ്കമായ പ്രണയത്തിലാണ് ഇവിടെ ദൈവികതയുള്ളത്. മനസ്സിലായാലും ഇവിടെ വലിയ ശത്രുതയില്ല. ഒന്ന് ലെസ് കോൺടാക്ട് ആയി അല്ലെങ്കിൽ നോ കോൺടാക്ട് ആയി ഉടനെ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല, അവർക്ക് വേറെ ആൾക്കാരുണ്ട് എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നില്ല, നിങ്ങൾക്കത് പറ്റുന്നില്ല. കാരണം അവര് നിങ്ങൾക്ക് അത്രമാത്രം അടുത്തറിയാം, അതുകൊണ്ടാണ് അവരുടെ ആ സ്നേഹം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വിട്ടുപോകാൻ കഴിയുന്നില്ല. എപ്പോഴും നിഷ്കളങ്കമായ ഒരു സ്നേഹം തന്നെയുണ്ട്. ഇവിടെ സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. വീണ്ടും വീണ്ടും ഇണങ്ങുകയാണ്, വീണ്ടും വീണ്ടും സ്നേഹിക്കുക, വീണ്ടും ആ ഉള്ള ശത്രുത എല്ലാം വിട്ടകന്നിട്ട് വീണ്ടും ഗിഫ്റ്റുകൾ കൊടുക്കുകയും വീണ്ടും സംസാരിക്കുന്ന വീണ്ടും പഴയ സ്നേഹത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇരിക്കുന്നു നിങ്ങൾ. ഇവിടെ ഡോട്ടർ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ അത് തന്നെയാണ്, ഈ ഒരു പ്രണയം വീണ്ടും തുടങ്ങണം, ഏഴ് വർണ്ണങ്ങളുള്ള മഴവില്ല് പോലെ ഇത് പ്രശോഭിക്കണം എന്നൊക്കെയാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം ഇത് തന്നെയാണ്. പിന്നെ ഏസ് ഓഫ് കപ്സ് വീണ്ടും പ്രണയം തുടങ്ങണം. ഇവിടെയും ദൈവാനുഗ്രഹത്തോടുകൂടി നല്ല ഒരു പ്രണയത്തിന്റെ തുടക്കമാണ് ഇവിടെയും വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബോട്ട് ഓഫ് ദി ഡെക്ക് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, ഇവിടെ ടെണ്ണോ സോഡാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ടെണ്ണോ സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഒരുപാട് ചീറ്റ് ചെയ്യപ്പെട്ടോ എന്നുള്ള സംശയമാണ് നിങ്ങൾക്ക്, അല്ലേ? സംശയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സിലേക്കുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. എന്താണ് ഇവിടെ വിടരുന്നില്ല, മനസ്സിലായോ? ഹൃദയം തുറന്ന് ചിരിക്കാൻ സന്തോഷിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല, ചിലപ്പോഴൊക്കെ വിങ്ങിപ്പൊട്ടുകയാണ് ഉള്ളിൽ നിന്ന്. അത്രമാത്രം വളരെയധികം വിഷമം അനുഭവിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇത്. അതുപോലെയാണ് ഇതും, അതൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നെ ചീറ്റ് ചെയ്തിട്ട് പോയെന്ന്. ആരായാലും സംശയിക്കല്ലേ, കുറേ നാൾ വിളിക്കാതിരിക്കുമ്പോൾ സംസാരിക്കാതെ ഇരിക്കുമ്പോൾ മെസ്സേജ് ഇല്ല ഒന്നുമില്ല, നിങ്ങളവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയാവും, അല്ലെങ്കിൽ വല്ലപ്പോഴും ഉള്ള ഓരോ മെസ്സേജുകൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവിടെ സന്തോഷം കിട്ടുന്നില്ല നിങ്ങൾക്ക്, അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയം വീണ്ടും ഇവിടെ തുടങ്ങും. കാരണം ഇവിടെ നല്ല ദൈവാനുഗ്രഹമാണ് ഇവിടെ കാണുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. വീണ്ടും ദൈവികമായ ഡിവൈൻ റൊമാൻറ്റിക് ലവ് ഇവിടെ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. തുടങ്ങുമ്പോഴും ഇവിടെ ജഡ്ജ്മെൻ്റാണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന നിങ്ങൾ ആ ഒത്തിരി ഒത്തിരി ടെൺ ഓഫ് സോഡിൻ്റെ ഒരു അവസ്ഥയിൽ വരെ വന്നില്ലേ, അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് കിട്ടും എന്നുള്ളതാണ്. ദൈവപക്ഷത്ത് നിന്ന് നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. പുതിയ സമൃദ്ധി നിറഞ്ഞ പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളത് നിങ്ങളിവിടെ വിചാരിക്കുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങളിവിടെ വിചാരിച്ച് കൂട്ടുകയാണ് പോകാൻ പറ്റും, ഞാൻ ഇത്രമാത്രം കരഞ്ഞ് ദൈവത്തെ വിളിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് അവർ വരും വരാതിരിക്കില്ല, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നല്ലൊരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റും എന്നൊക്കെ നിങ്ങളിവിടെ വിചാരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ഒരു പരിസമാപ്തി എന്ന് നോക്കാം. നമുക്ക് അവരെന്താണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കുമോ എന്ന് നോക്കാം. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ? ആറ് കാർഡ്സ് എടുക്കാതെ ഫോർ ഓഫ് സോൾസ്. Six of Cups.
ഹാങ് ഇടുക. ഒരു കാർട്ടൺ കൂടെ എടുക്കാവേ. എയ്റ്റ് ഓഫ് സോൾസ്. ഫോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോൾസ് ആണ്. ഇവിടെ വന്നിരിക്കുന്നതല്ലേ, ഇവിടെ ത്രീ ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. ഈ ഒരു ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ അവരും ഇതേ അവസ്ഥയിലായിരിക്കുന്നു. ത്രീ ഓഫ് സോൾസിന്റെ അവസ്ഥയിൽ, കാരണം ഹൃദയത്തിൽ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എല്ലാം ചിന്തിച്ച്, നിങ്ങളും ചിന്തിച്ചു, അവരും ചിന്തിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് എന്താണ്, അവരുടെ ഹൃദയം മുറിപ്പെട്ട ഒരവസ്ഥയിലാണ് അവരും കഴിഞ്ഞത്. നല്ലതുപോലെ ഹൃദയവേദന അനുഭവിച്ചാണ് അവരും കഴിഞ്ഞിരുന്നത്. കാരണം കാര്യം, നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല, അടുത്തിരിക്കാൻ കഴിയുന്നില്ല, എങ്ങും പോകാൻ കഴിയുന്നില്ല, ഒന്നിച്ചൊന്ന് കാണാൻ കഴിയുന്നില്ല, അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇവിടെ സഫലമാകുന്നില്ല. അപ്പോൾ ആ ഒരവസ്ഥയിൽ അവരുടെ ഗതി എന്തായിരുന്നു? അവർ ത്രീ ഓഫ് സോൾസിന്റെ അവസ്ഥയിലായിരുന്നു. ഇവിടെ നിങ്ങൾ പിന്നീട് എന്താകുന്നു? ഫോർ ഓഫ് സോൾസിന്റെ അവസ്ഥയിൽ ഇത് സ്വയം ഹീൽ ചെയ്ത് വരാൻ കഴിയുന്നു. കണ്ടില്ലേ, അവരതിനായിട്ട് ആ ഒരു ദുഃഖത്തെ മറക്കാൻ വേണ്ടി അവർ ഇടയ്ക്കിടയ്ക്ക് മദ്യപാനം നടത്തുന്നു, അതല്ല വേറെ പല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. കാരണം എന്താണ്, ഈ ദുഃഖം മറക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഒന്നിച്ച് ചേരാൻ കഴിയുന്നില്ല, പ്രശ്നങ്ങൾ വേറെയും ഉണ്ട്, അതിനുള്ള സമയമായിട്ടില്ല, ദൈവാനുഗ്രഹം എല്ലാം ഉണ്ട്, പക്ഷേ ഈ ഒരു ദുഃഖം മറക്കാൻ വേണ്ടി അവരവിടെ സ്വയം ഹീല് ചെയ്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സ്വയം ഹീല് ചെയ്തു വരും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൂടെ അവർ സ്വയം ഹീല് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടല്ലേ, ഇവിടെ ഹാങ്ക്ഡമാൻ്റെ അവസ്ഥയുണ്ട്, അതുപോലെ തന്നെ ഡബിൾ എനർജി വന്നിരിക്കുന്നു. ഡബിൾ എനർജി വന്നിരിക്കുന്നത് ഇവിടെ എന്താണ്, ഒരുപാട് എപ്പോഴും ഭയങ്കര ആവേശത്തോടെ വരുന്നുണ്ട്. പ്രശ്നങ്ങളുള്ളതിനെല്ലാം കളഞ്ഞിട്ട് ഭയങ്കരമായ ആവേശത്തോടുകൂടി നിങ്ങളെ ഒന്ന് തൊടാനും നിങ്ങളെ ഒന്ന് കാണാനും വലിയ ആവേശത്തോടുകൂടി വരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാങ് ഡൗൺ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഈ ഒരു അവസ്ഥ മറക്കാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അവർ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഉള്ള ശ്രദ്ധയിലാണ്, അത് സാധിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധയിലാണ്, അതിനെ മാത്രം ഫോക്കസ് ചെയ്തുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നീട് വന്നിരിക്കുന്നത് എന്താണ്, നൈറ്റ് ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ക്ഷമയില്ല, ചില സമയത്തൊന്നും അവർക്ക് ക്ഷമിച്ചിരിക്കാൻ പറ്റുന്നില്ല. വിളിക്കണോ പറയണോ എന്താണ്, എന്ത് കണ്ടു കഴിഞ്ഞാലും അവരുടെ മുഖമാണ് മനസ്സിലോട്ട് വന്നിരിക്കുന്നത്. എന്ത് ഏതെങ്കിലും വ്യക്തിയെ കാണുമ്പോഴൊക്കെ എന്താണ്, നിങ്ങളുടെ മുഖമാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക്. പരസ്പരം ചേർത്ത് വായിക്കാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കാണിച്ചാൽ മതി. അത് ഇവിടെ പരസ്പരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്ത് കണ്ടു കഴിഞ്ഞാലും അവരുടെ മുഖം നിങ്ങളിലേക്ക്, നിങ്ങളുടെ മുഖം അവരിലേക്ക്, അത്തരം ഒരു അവസ്ഥയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ആ ഒരു സ്വപ്നങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്, ആ ഒരു സ്വപ്നങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും കണ്ടില്ലേ, സിക്സ് ഓഫ് കപ്സ് ആണ് ഇവിടെ, ഇവിടെ ആരാധിക്കപ്പെടുന്ന ലവാണെന്നാണ് പരസ്പരം. ഇവിടെ എന്താണ്, പരസ്പരം ആരാധനയുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾ അവരെ എന്ത് കണ്ടാലും ആരാധിക്കുന്ന, അവർ നിങ്ങളെയും അതുപോലെ തന്നെ ആരാധിക്കുന്ന, ഒരു ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു പ്രണയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു ലവ് ഉണ്ട് എങ്കിൽ ഇവിടെ വേർപെട്ടിരിക്കില്ല, ഒന്ന് ചേരുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സിക്സ് ഓഫ് കപ്സ് അവരുടെ എനർജിയിൽ വീണ്ടും വന്നിരിക്കുന്നുണ്ട്, നിങ്ങളുടെ എനർജിയിൽ ഉണ്ടത്. കണ്ടില്ലേ, അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടർക്കും ഒരേപോലെയുള്ള മാനസികമായ അവസ്ഥകൾ ഉണ്ട്. മാനസികമായ ആ ഒരു നിലയെ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്നില്ല, അത് ഒന്നിച്ചു കൂടി ചേരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഒന്നിച്ചു ചേരാനുള്ളവരാണ്. കണ്ടില്ലേ, ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഡീപ്പ് ലവ് ആണ്. ഡീപ്പ് ലവ്, ഈ ഒരു ലവ് വേർപെട്ട് പോകുന്നതല്ല, നിഷ്കളങ്കതയാണ്, സിൻസിയർ ആണ്, ഇവിടെ പ്യുവർ ആണ്, പരിശുദ്ധി കൂടിയതാണ്. അപ്പോൾ അവിടെ എന്താണ്, ദൈവാനുഗ്രഹമുണ്ട്. മനസ്സിലായില്ലേ, ഈ ഒരു ദൈവാനുഗ്രഹമുള്ള ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഒന്നിച്ചു ചേരുക തന്നെ ചെയ്യും, ഇത് അകന്നകന്ന് പോകുന്നില്ല, അകന്ന് പോയാൽ തന്നെ വീണ്ടും ഒന്നിച്ചു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ വേണം, നിങ്ങളോടൊപ്പം തന്നെ ചേരും. അവർക്ക് ഈ ഒരു മാറ്റം അവർക്ക് സംഭവിച്ചിരിക്കുന്നു. ഇവിടെ വന്ന് ചേരണം ചേരണം, നിങ്ങളോടൊപ്പം ചേരണം എന്നുള്ളത് നല്ല മാറ്റമാണ്. അവർക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, അവർ അതിനെയൊക്കെ മറികടന്ന് വീണ്ടും നിങ്ങളിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഒരു ജീവിതം ഉണ്ട് എന്ന് അവരും തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. നിങ്ങളും അപ്രകാരം തീരുമാനിച്ചു വെച്ചിരിക്കുന്നുണ്ട്, അത് ഇതുപോലെ സംഭവിക്കും എന്നുള്ളതാണ് അവരുടെ പ്ലാൻ. അവർ സ്വപ്നം കണ്ട ഒരു ലൈഫാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന്.
ഇത്രയൊക്കെയാണ് ഈ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും. മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നത് വരേക്കും ബൈ.